أول ما نستفتح المقال بذكر حمد ربنا تعالى فالحمد لله على ما أنعم حمدا به يجلو عن القلب العمى ثم الصلاة بعد والسلام على نبي دينه الإسلام. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. علم الفرائض له ഷർഹ് മതനി റഹബിയ. റഹബിയ എന്ന പദ്യമാണ് വിശദീകരിച്ചു പോരുന്നത്. അതിൻ്റെ ആറാമത്തെ ഹൽക്കയാണിത്, ആറാമത്തെ ഇരുത്താണിത്. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ആറ് ഓഹരികളിൽ സുലുസ്, മൂന്നിൽ ഒന്ന് എന്ന ഓഹരിയും, അതേപോലെ തന്നെ അസ്സുദുസ്, ആറിലൊന്ന് ഓഹരിയും, ഈ രണ്ട് ഓഹരികളാണ് എന്ന് പറയുന്നത്. ആദ്യം പദ്യം നോക്കാം. അൽ വാരിസൂന ലിസ്സുലുസ്, മൂന്നിൽ ഒരു ഓഹരി കിട്ടുന്ന ആൾക്കാർ, ഓഹരിക്കാർ. والثلث فرض الأم حيث لا ولد ولا من الإخوة جمع ذو عدد كاثنين واثنتين أو ثلاث حكم الذكور فيه كالإناث. രണ്ട് വരിയുള്ള പദ്യം. والثلث മൂന്നിൽ ഓരോഹരി. فرض الأم അത് ഉമ്മാക്ക് കിട്ടേണ്ട ഓഹരിയാണ്. സുലുസ് എന്ന ഓഹരി രണ്ട് വിഭാഗം ആൾക്കാർക്കാണ് ലഭിക്കുക. ഒന്ന് ഉമ്മ, രണ്ട് ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ. ഈ രണ്ട് വിഭാഗം ആൾക്കാർക്കാണ് സുലുസ് എന്ന ഓഹരി ലഭിക്കുന്നത്. ഉമ്മാക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനയാണ് പറയുന്നത്, വസ്സുലുസ് മൂന്നിൽ ഒരോഹരി, ഫർദുൽ ഉമ്മി ഉമ്മാക്ക് കിട്ടേണ്ട ഓഹരിയാണ്. ഹൈസു ലാ വലദ് മരണപ്പെട്ട വ്യക്തിക്ക് അഥവാ മയ്യത്തിന് മക്കളില്ലെങ്കിൽ, മയ്യത്തിന് മക്കളില്ലെങ്കിൽ ഉമ്മാരോഹരി മൂന്നിൽ ഒന്ന്. അത് ഒരു മകനാണെങ്കിലും അല്ലെങ്കിൽ പെണ്ണ് മകളാണെങ്കിലും അല്ലെങ്കിൽ ആണ് പെൺ മക്കളാണെങ്കിൽ, അതെങ്ങനെയാണെങ്കിലും മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ, അത് ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും മുകളിലോട്ട് എത്ര ആണെങ്കിലും മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉമ്മാരോഹരി മൂന്നിൽ ഒന്ന്, അസ്സുലുസ്. അതാണ് ഒന്നാമത്തെ നിബന്ധന, മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല, ഫറഉ വാരിസ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത് വലാ മിനൽ ഇഖ്വതി ജംഉൻ ദൂ അദദ്, ഒന്നിൽ കൂടുതൽ സഹോദരി സഹോദരന്മാരുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഉമ്മയുണ്ട്, അതേപോലെ തന്നെ ഒരു സഹോദരനുണ്ട്. ഉമ്മയും ഒരു സഹോദരനും. അപ്പൊ ഉമ്മക്ക് എത്ര കിട്ടും? സുലുസ് കിട്ടും. കാരണം രണ്ട് നിബന്ധനയാണ്, ഉമ്മാക്ക് സുലുസ് കിട്ടണമെങ്കിൽ രണ്ട് നിബന്ധനയാണ്. ഒന്ന്, മക്കളുണ്ടാകാൻ പാടില്ല. രണ്ട്, ഒന്നിൽ കൂടുതൽ സഹോദരി സഹോദരന്മാരുണ്ടാകാൻ പാടില്ല. മയ്യത്തിന് മയ്യത്തിന് സഹോദരൻ ആണ്, അതുപോലെ തന്നെ സഹോദരിമാർ. ഇപ്പം നമ്മൾ പറഞ്ഞ സഹോദരി സഹോദരന്മാരിൽ ഇഖ്വത്തിൽ പറഞ്ഞ മൂന്ന് വിഭാഗങ്ങളും, അതായത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരൻ, അല്ലെങ്കിൽ ഉപ്പയൊത്ത സഹോദരൻ, അല്ലെങ്കിൽ ഉമ്മയൊത്ത സഹോദരൻ, ഈ മൂന്ന് വിഭാഗങ്ങളുണ്ടാവുള്ള ഒന്നിൽ കൂടുതൽ സഹോദരന്മാർ മയ്യത്തിനുണ്ടാകാൻ പാടില്ല. ഇപ്പം ഈ രണ്ട് നിബന്ധനകളാണ്, ഒന്ന് മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല, രണ്ട് ഒന്നിൽ കൂടുതൽ സഹോദരി സഹോദരന്മാർ മയ്യത്തിനുണ്ടാകാൻ പാടില്ല.
ഈ രണ്ടവസ്ഥയിലാണ് ഉമ്മാക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കാൻ, കസ്നൈനി വസ്നത്തൈനി ഔ സലാസി, രണ്ട് സഹോദരന്മാർ പോലെ, മയ്യത്തിന് രണ്ട് സഹോദരന്മാരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉമ്മാക്ക് കിട്ടൂല. വസ്നത്തൈനി പോലെ തന്നെ, അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ, ഔ സലാസി അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ. ഹുക്മു ദുഖൂലി ഫീഹി കൽ ഇനാസി, ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല, മകളാണെങ്കിലും മകനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ മക്കളില്ലാത്ത അവസ്ഥയിൽ ഉമ്മാക്ക് സുലുസ്. അതുപോലെ തന്നെ മയ്യത്തിന് ഒന്നിലധികം സഹോദരി സഹോദരന്മാർ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ മയ്യത്തിന് സുലുസ്, ഉമ്മാക്ക് സുലുസ്. ഈ രണ്ട് നിബന്ധനകളാണ്. അടുത്തത് വഹുവൽ ഇസ്നൈനി അവിസ്നത്തൈനി മിൻ വലദിൽ ഉമ്മി ബിഗൈരി മൈനി. അതുപോലെ തന്നെ സുലുസ് എന്ന ഓഹരി കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ഔലാദുൽ ഉമ്മ്, അത് ഉമ്മയൊത്ത സഹോദരന്മാർ. ഉമ്മയൊത്ത സഹോദരന്മാർക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കുന്നതിന് നിബന്ധനയുള്ളത്, ഒന്നവർ ഒരാളായിരിക്കണം, ഒന്നിൽ കൂടുതൽ ആളുണ്ടാകണം. വഹുവ ആ സുലുസ് എന്ന ഓഹരി ലിസ്നൈനി, രണ്ടാൾക്കാർക്കുള്ളതാണ്. ഔ വിസ്നത്തൈനി, അല്ലെങ്കിൽ രണ്ട് പെണ്ണുങ്ങൾക്കുള്ളതാണ്. മിൻ വലദിൽ ഉമ്മി, ഉമ്മയുടെ മക്കൾ. ബിഗൈരി മൈനി, മൈനി എന്ന് പറഞ്ഞ കളവ്. അപ്പോൾ അതാണ് ശരിക്കും നിയമം. ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ, ഒരാൾ മയ്യത്ത്, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയിലൂടെ മാത്രമുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞത് മൂന്ന് നിബന്ധനകളാണ്. ഒന്ന്, അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം, സഹോദരി സഹോദരന്മാർ ഒന്നിൽ കൂടുതലുണ്ടാകണം. രണ്ട്, അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ, അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർ, അല്ലെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും. അങ്ങനെയാണെങ്കിലും അവർ മൊത്തം ആ ആൺ പെൺ വ്യത്യാസമില്ലാതെ സഹോദരി സഹോദരന്മാർ ഒന്നിൽ കൂടുതലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓഹരി സുലുസാണ്. അതുപോലെ തന്നെ മയ്യത്തിന് അദമുൽ ഫറഇൽ വാരിസ്, മയ്യത്തിന് എന്തുണ്ടാകാൻ പാടില്ല, മക്കളുണ്ടാകാൻ പാടില്ല. മൂന്ന് നിബന്ധന, ഒന്ന്, അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. രണ്ട്, മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല. മൂന്ന്, മയ്യത്തിന് അസ്ലുണ്ടാകാൻ പാടില്ല, പിതാവ് ഉണ്ടാകാൻ പാടില്ല. പിതാവ് അല്ലെങ്കിൽ പിതാമഹൻ, ജദ്ദ്, അബ്, ജദ്ദ്, അങ്ങനെ അസ്ലും മിന ദുക്കൂർ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധനകൾ ഉണ്ടാകുമ്പോഴാണ് ഇഖ്വത്തും മിനൽ ഉമ്മ്, ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കുന്നത്. ഒന്ന്, അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. ഇവിടെ ആൺ പെണ്ണ് വ്യത്യാസമില്ല, ആണും പെണ്ണും ഒരേപോലെയാണ് അവർ അവരുടെ വിഷയത്തിൽ. ഒന്ന്, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. രണ്ട്, മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല. മൂന്നാമത്തത്, മയ്യത്തിന് പിതാവ്, പിതാമഹന്മാർ, അങ്ങനെ അസ്ലിലെ ആണുങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധനകൾ പാലിച്ചാലാണ് ഔലാദുൽ ഉമ്മിന്, ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കുന്നത്. വഹാകദ ഇൻ കസുറു ഔ സാദു ഫമാ ലഹും ഫീമാ സിവാഹു സാദു. ഇനി അവർ എത്ര ഉണ്ടെങ്കിലും, ഇപ്പോൾ ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ അവർ എത്ര അധികരിച്ചാൽ, ഒന്നിൽ കൂടുതൽ എത്ര ഉണ്ടെങ്കിലും അവർക്കുള്ളത് ആ സുലുസ് എന്ന ഓഹരിയാണ്. അവരെന്ത് ചെയ്യണം, ആ സുലുസ് എന്ന ഓഹരി തുല്യമായിട്ട് വീതിച്ചെടുക്കണം. ഇപ്പോൾ പത്ത് ഉമ്മയത്തെ സഹോദരി സഹോദരന്മാരുണ്ട് വിചാരിക്കുക, ആ പത്താളെന്ത് ചെയ്യണം, സുലുസ് എന്ന ഈ മൂന്നിലൊന്ന് എന്ന ഈ ഒരു ഓഹരി തുല്യമായിട്ട് വീതിച്ചെടുക്കണം. അവർക്കിടയിൽ ആൺ പെണ്ണ് വ്യത്യാസമില്ല. പൊതുവായിട്ടൊരു കായിക ഉണ്ടെന്ത്, ലിദ്ദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ, വറാസത്തിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ഇരട്ടി കിട്ടും.
ഒരു പെണ്ണിൻ്റെ ഓഹരി, രണ്ട് പെണ്ണിൻ്റെ ഓഹരിയാണ് ഒരാണിന് കിട്ടുക. അപ്പോൾ ഒരാണും ഒരു പെണ്ണുണ്ടെങ്കിൽ ആ ആണിന് രണ്ട് ഓഹരിയും പെണ്ണിന് ഒരോഹരിയായിരിക്കും. അത് വറാസത്തിലൊരു നിയമമാണ്. ആ നിയമം ഔലാദുലുമ്മിന് ബാധകല്ല, അവർ ഈ നിയമത്തിൽ നിന്ന് പുറത്താണ്. അവർക്കിടയിൽ ആ സഹോദരി സഹോദരന്മാർ തുല്യമാണ്, ഒരേപോലെയാണ്. അവർ എന്ത് ചെയ്യണം? തുല്യമായിട്ട് വിധിച്ചെടുക്കണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ തുല്യമായിട്ട് വിധിച്ചെടുക്കണം. ഇപ്പം ഈ രണ്ട് വിഭാഗമാണ് സുലുസ് എന്ന ഓഹരിക്ക് അർഹരായിട്ടുള്ളവർ. ഒന്ന് ഉമ്മ, ഉമ്മാക്ക് സുലുസ് എന്ന ഓഹരി കിട്ടാൻ രണ്ട് നിബന്ധന പറഞ്ഞു. ഒന്ന്, മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല. ഹൈസുലാ വലത് എന്ന് പറഞ്ഞല്ലോ പദ്യത്തിന് ആദ്യത്തെ വരി, ഹൈസുലാ വലത്. മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല, അത് ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ രണ്ടും അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ, എങ്ങനെയാണെങ്കിലും മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താണ്? സഹോദരൻ ജംഉ മിനൽ അദദ്, ഒന്നിലധികം സഹോദരി സഹോദരന്മാർ ഉണ്ടാകാൻ പാടില്ല. ഒരാളുണ്ടെങ്കിൽ ഹുക്മ മാറും. ഒന്നിലധികം സഹോദരി സഹോദരന്മാർ ഉണ്ടാകാൻ പാടില്ല. ഈ രണ്ട് നിബന്ധന വെച്ചാൽ ഉമ്മാക്ക് എത്ര കിട്ടി? സുലുസ്, മൂന്നിൽ ഒരു ഓഹരി ലഭിക്കും. രണ്ടാമത്തെ വിഭാഗമാണ് ഔലാദുലുമ്മ, ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ. അവർക്ക് മൂന്ന് നിബന്ധനകളുണ്ട്. ഒന്ന്, അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടാകണം. രണ്ട്, അസ്ലുമിന ദുക്കുർ ഉണ്ടാകാൻ പാടില്ല, അഥവാ മയ്യത്തിൻ്റെ പിതാവ് ജീവിച്ചിരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പിതാ മഹൻ ജീവിച്ചിരിക്കാൻ പാടില്ല, അത് മയ്യത്തിൻ്റെ അസ്ല് ജീവിച്ചിരിക്കാൻ പാടില്ല. മൂന്നാമത്തത് ആദമുൽ ഫറഇൽ വാരിസ്, മയ്യത്തിന് മക്കളുണ്ടാകാൻ പാടില്ല, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മയ്യത്തിന് അനന്തരം എടുക്കുന്ന മക്കൾ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധന പാലിച്ചാൽ ഔലാദുലുമ്മിന്, ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർക്ക് സുലുസ് എന്ന ഓഹരി ലഭിക്കും. പിന്നെ ഈ മസലയിൽ പറയാനുള്ള വേറൊന്ന്, ഉമ്മാരെ വിഷയത്തിൽ ഉമ്മാക്ക് സുലുസ് എന്ന ഓഹരിയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഫലി ഉമ്മിഹി സുലുസ് ഫലിയക്കുല്ലഹു വലദുൻ ഫഅബവാഹു, മക്കൾ മയ്യത്തിന് മക്കളില്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ഓഹരിയുണ്ട്, പക്ഷെ ഉമ്മാരെ ഓഹരി ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മാരെ ഓഹരി സുലുസാണ് മക്കളില്ലെങ്കിൽ. ഇനി ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മിമ്പറിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, ഒരാളൊന്ന് സംശയം ചോദിച്ചു. ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, ഫറായിദിൻ്റെ സംശയം ചോദിച്ചു. അപ്പോൾ ആ മിമ്പറിൽ ഇരുന്ന് കൊണ്ട് തന്നെ എന്ത് ചെയ്തു അദ്ദേഹം? ആ മസലക്ക് എന്ത് ചെയ്തു? മറുപടി പറഞ്ഞു. അവിടെ ഉമ്മാക്ക് അദ്ദേഹം ചോദിച്ച ചോദ്യം, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സൗജുണ്ട്, മൂന്നാളേ ഉള്ളൂ, സൗജ്, ഉമ്മ, ഉപ്പ. ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഓഹരി വെച്ചു. നമ്മൾ നേരത്തെ ഈ പഠിച്ച അടിസ്ഥാനത്തിൽ ഓഹരി വെക്കുകയാണെങ്കിൽ ആദ്യം സൗജ്, സൗജിന് നിസ്ഫ് എന്ന ഓഹരി പറഞ്ഞു, നിസ്ഫ് അല്ലെങ്കിൽ റുബ്, ഈ രണ്ട് ഓഹരി ലഭിക്കും. ആദ്യം നിസ്ഫ് നോക്കുക. നിസ്ഫ് എപ്പോൾ ലഭിക്കുക? മയ്യത്തിന് മക്കളില്ലെങ്കിൽ നിസ്ഫ് ലഭിക്കും. ഇവിടെ മയ്യത്തിന് മക്കളില്ല, മയ്യത്തിന് ഉപ്പയമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? സൗജിന് നിസ്ഫ് ലഭിച്ചു, രണ്ടിലൊന്ന്. പിന്നെ ഉമ്മ, ഉമ്മാരിലേക്ക് വരാം. ഉമ്മാക്ക് കിട്ടുന്നത് സുലുസ് അല്ലെങ്കിൽ സുദുസ്. സുലുസ് കിട്ടാൻ നിബന്ധന പറഞ്ഞു, രണ്ട് നിബന്ധന പറഞ്ഞു. ഒന്ന്, മക്കൾ മയ്യത്തിന് മക്കളുണ്ടാകാൻ പറ്റൂല. രണ്ടാമത്തത്, ഒന്നിലധികം സഹോദരി സഹോദരന്മാരുണ്ടാകാൻ പറ്റൂല. ഇവിടെ രണ്ടും ഇല്ല, മയത്തിന് മക്കളും ഇല്ല, ഒന്നിലധികം സഹോദരി സഹോദരന്മാരും ഇല്ല. അപ്പം ഉമ്മക്ക് എത്ര കിട്ടി? സുലുസ്, മൂന്നിലൊന്ന്. അപ്പം സൗജിന് രണ്ടിലൊന്ന്, ഉമ്മാക്ക് മൂന്നിലൊന്ന്, ഉപ്പ അസബയാണ്, ബാക്കി ഫുൾ ഉപ്പാക്കുള്ളതാണ്, മക്കളില്ലാത്തത് കൊണ്ട് ഉപ്പ അസബയായി. അപ്പോൾ ഇവിടെ അമ്മ സമ്പത്തിന് എന്താക്കും? ഉമ്മ ഭർത്താവിന് സൗജിന് രണ്ടിലൊന്നും ഉമ്മാക്ക് മൂന്നിലൊന്നുമാണ്. അപ്പോൾ സമ്പത്തിൻ്റെ മൊത്തം മൂന്നോഹരിയാക്കും. ആ മരണപ്പെട്ട മയ്യത്തിൻ്റെ സമ്പത്തിന് മൂന്നോഹരിയാക്കും. അതിൽ നേരെ പകുതി ആർക്ക് കൊടുക്കും? സൗജിന് കൊടുക്കും. മൂന്നോഹരി ആറോഹരിയാക്കും. ആറാണ് ആക്കേണ്ടത്. സമ്പത്തിൻ്റെ ഓഹരി ആറോഹരിയാണ്. കാരണം
രണ്ടുണ്ടല്ലോ, അതോ സൗജത്തിൻ്റെ രണ്ടിലൊന്നും ഉമ്മാരെ സുലുസും മൂന്നിലൊന്ന്. അപ്പം ഇത്രണ്ട് മൂന്നുമുണ്ട് രണ്ടും ഉണ്ട്. അപ്പോൾ ആ മൂന്നും രണ്ടിനെ എന്ത് ചെയ്യും, പരസ്പരം ഗുണിക്കും. അപ്പോൾ ആറായില്ലേ, രണ്ട് മൂന്ന് ആറ്. അപ്പോൾ സമ്പത്തിന് ടോട്ടൽ ആറ് ഓഹരിയാക്കും. ആറ് ഓഹരി എന്ന് അതിൻ്റെ നേരെ പകുതി ഭർത്താവുള്ളതല്ലേ, സമ്പത്തിൻ്റെ നേരെ പകുതി ഭർത്താവുള്ളത്. അപ്പോൾ എത്ര കിട്ടും, ആറ് ഓഹരി എന്ന് മൂന്ന് കിട്ടി, ബാക്കിയുള്ളത് മൂന്ന്. ഉമ്മാക്കോ, ഉമ്മാക്ക് മൂന്നിൽ രണ്ട് മൂന്നിലൊന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ ആറിൻ്റെ മൂന്നിലൊന്ന് എത്രയാ, രണ്ട്. അപ്പം ഭർത്താവിന് മൂന്ന് കൊടുത്തു, ഉമ്മാക്ക് രണ്ടും കൊടുത്തു, ബാക്കി എത്രയുള്ളത്, ഒന്ന്. അപ്പം ഉമ്മാക്ക് കൂടുതലായി, ഉപ്പാക്ക് കുറവായി. നമ്മൾ നേരത്തെ കായിക പഠിച്ചിട്ടുണ്ടത് ലിദ്ദക്കരി മിസ്രു ഹദ്ദിൽ ഉൻസയൈൻ, നേരെ തിരിച്ചാണ് വേണ്ടത്. എപ്പോഴും ആണുങ്ങൾക്കാണ് കൂടുതൽ വേണ്ടത്, പെണ്ണുങ്ങൾക്ക് കുറവാണ് വേണ്ടത്. അപ്പോൾ ഈ മസലയിൽ ഇങ്ങനെ വരും. അപ്പോൾ ഉമറുള്ളാഹ് എന്ത് ചെയ്തു, മിമ്പർ എഴുതുകൊണ്ടാണ് ചോദിക്കുന്നത്. സഹാബാക്കളുടെ ഫഹ്മ് നോക്കണം, ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും. ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബ എന്ത് ചോദിക്കുകയാണ്, അപ്പോൾ ഉമറുള്ളാഹ് മറുപടി പറഞ്ഞത്, ഭർത്താവിന് നിസ്ഫ്, ഉമ്മാക്ക് സുലുസുൽ ബാക്കി, ബാക്കി ഉപ്പാക്ക്. സുലുസുൽ ബാക്കി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ആദ്യം ഭർത്താവിൻ്റെ ഓഹരി കൊടുക്കും, ഭർത്താവിന് നിസ്ഫാണ്. അപ്പോൾ എന്ത് ചെയ്യും, സമ്പത്തിന് മൂന്നോഹരിയാക്കും, മൂന്നോഹരിയാക്കിയിട്ട് ഭർത്താവിന് നിസ്ഫ് കൊടുക്കും. സമ്പത്തിന് ആറോഹരി, ആറോഹരി നിന്ന് ഭർത്താവിന് നിസ്ഫ് കൊടുക്കും. ഇത്രേ ഭർത്താവിൻ്റെ ഓഹരി കഴിഞ്ഞു, നേരെ പകുതി പോയി, ബാക്കിയുള്ളത് മൂന്നാണ്. ആ മൂന്നിൻ്റെ ബാക്കിയുള്ള മൂന്നിൻ്റെ ഓരോഹരി ആർക്ക് കൊടുക്കും, ഉമ്മ കൊടുക്കും. സുലുസുൽ ബാക്കി, ഭർത്താവിന് കൊടുത്ത് ബാക്കിയുള്ള സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ഉമ്മ കൊടുക്കും. സാധാരണ കൊടുക്കേണ്ടത് അങ്ങനെയല്ല, മൊത്തം സമ്പത്തിൻ്റെ ഓഹരികളാണ് വിധിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ഉമ്മറുള്ളാഹ് കൊടുത്തത് ഭർത്താവിന് കൊടുത്ത് ബാക്കിയുള്ള സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ആർക്ക് കൊടുത്തു, ഉമ്മ കൊടുത്തു. അത് സുലുസുൽ ബാക്കി എന്ന് പറയാം. അപ്പം ബാക്കിയുള്ള സമ്പത്തിൻ്റെ മൂന്നിലൊന്ന് ഉമ്മ കൊടുക്കുമ്പോൾ ബാക്കി മൂന്നല്ല ഉള്ളത്, ആറോഹരിയാക്കി ഭർത്താവിന് മൂന്ന് കൊടുത്തു, പകുതി എന്ന നിലയിൽ, നിസ്ഫ് എന്ന നിലയിൽ. ബാക്കിയുള്ളത് മൂന്നാണ്, ആ ബാക്കിയുള്ള മൂന്നിൻ്റെ സുലുസ് ഉമ്മ കൊടുത്തു. അപ്പോൾ ഇത്ര ഉമ്മാക്ക് ഒന്ന്, ബാക്കിയുള്ളത് ഉപ്പാക്ക് രണ്ട്. ഉപ്പാക്ക് അധികമല്ലോ. അതാണ് മസ്അലത്തുൽ ഉമരിയത്തൈൻ എന്നറിയപ്പെടും, മസ്അലത്തുൽ ഖറാവീൻ എന്നറിയപ്പെടും, മസ്അലത്തുൽ ഉമരിയത്തൈൻ എന്നറിയപ്പെടും, അതുപോലെ തന്നെ മസ്അലത്തുൽ മിമ്പരിയ എന്നറിയപ്പെടും. ഈ മസ്അലയാണ് അങ്ങനെ അറിയപ്പെടും. അതായത് ഉമറുള്ളാഹിനു മിമ്പറിൽ വെച്ചാണ് ഈ മസ്അല പറഞ്ഞത്. ഇത്രക്കും കഴിവാണ് സഹാബാക്കൾക്ക്. അപ്പോൾ ഈ മസ്അലത്തുൽ മിമ്പരിയ എന്നറിയപ്പെടും. അപ്പം ഇവിടെ ഉമ്മ, ഉപ്പ, സൗജ്, അതേപോലെ ഉമ്മ, ഉപ്പ, സൗജത്ത്, ഈ രണ്ട് മസ്അല ഉമ്മാക്ക് സുലുസുൽ ബാക്കി കിട്ടുന്ന മസ്അലയാണ്. ബാക്കി എല്ലായിടത്തും സുലുസാണ്, ഇവിടെ സുലുസുൽ ബാക്കി കിട്ടും. അഥവാ ഭാര്യക്ക്, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവിന് കൊടുത്ത് ബാക്കിയുള്ള സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഉമ്മ കൊടുക്കും. അതിന് ഭാര്യയ്ക്ക് കൊടുത്ത് ബാക്കിയുള്ള സ്വത്തിൻ്റെ മൂന്നിലൊന്ന് ഉമ്മ കൊടുക്കും. സുലുസുൽ ബാക്കി ഇത്തിഫാഖിലെ ഇഖ്തിലാഫാണ്. മുറല്ലാ നിവിജി നടപ്പാക്കി, ജുംഹൂർ സഹാബ, അധിക സഹാബാക്കൾ എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു. കാരണം പൊതുവായിട്ടൊരു കായതയുണ്ട്, ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ആണുങ്ങളുടെ പെണ്ണുങ്ങളുടെ നേരെ ഇരട്ടി ഓഹരി ആണ് ലഭിക്കണം. ഉമറുള്ളാഹ് ഈ നടപ്പാക്കിയ ഈ വിധിയിൽ എന്താണ്, ഉപ്പാക്ക് രണ്ടും ഉമ്മാക്കൊന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ കായിതയ്ക്ക് യോജിച്ചു. അപ്പോൾ ഉമറുള്ളാഹ് ഈ വിധി നടപ്പാക്കി, ജുംഹൂർ സഹാബ, അധിക സഹാബാക്കൾ എന്ത് ചെയ്തു, അത് അംഗീകരിച്ചു. ശരിക്കും സുലുസുൽ ബാക്കിയല്ല, ഖുർആനുള്ളത് സുലുസാണ്, മൊത്തം സമ്പത്തിൻ്റെ മൂന്നിലൊന്നാണ് ഉമ്മ കിട്ടേണ്ടത്. ഉമറുള്ളാഹ് ഇവിടെ കൊടുത്തത് സുലുസുൽ ബാക്കിയാണ്, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൊടുത്ത് ബാക്കിയുള്ള സമ്പത്തിൻ്റെ മൂന്നിലൊന്നാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ആ കായിതയ്ക്ക് യോജിച്ചു. അപ്പോൾ ജുംഹൂർ സഹാബ അത് അംഗീകരിച്ചു, കുറച്ച് സഹാബാക്കൾ എന്ത് ചെയ്തു, അത് അംഗീകരിച്ചിട്ടില്ല. ആ ഇഖ്തിലാഫ് ശേഷക്കാരിലേക്കും വന്നു. താബിഈങ്ങളും കുറെ അധികം ആൾക്കാരും സുലുസുൽ ബാക്കി അംഗീകരിക്കുന്നു, ഒരു വിഭാഗം ആൾക്കാർ സുലുസ് തന്നെ കൊടുക്കണം, അഥവാ ഉമ്മാക്കുപ്പാക്കും ഉമ്മാക്ക് രണ്ടും ഉപ്പാക്കും ഒന്ന് എന്നതിൽ തന്നെ കൊടുക്കണം എന്ന അഭിപ്രായക്കാരാണ്. അഥവാ ഇഖ്തിലാഫുണ്ട്. ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ആദ്യത്തെ ഇഖ്തിലാഫാണിത്. ഇതുവരെ മനസ്സിലാക്കിയതിൽ പഠിച്ചതിൽ ഫറായിദിൽ ആദ്യത്തെ ഇഖ്തിലാഫാണ് സുലുസുൽ ബാക്കിയുടെ ഇഖ്തിലാഫ്. ഇതിൽ റാജിഹായിട്ട് അധിക പണ്ഡിതന്മാർ പറയുന്നത് ഈ സുലുസുൽ ബാക്കി എന്ന ഈ മസലയാണ് റാജിഹായിട്ട് അഭിപ്രായം പറയുന്നത്.
കാരണം ഇത് ആ കായിദക്ക് ഖുർആന്റെ ആ കായിദ ഉണ്ടല്ലോ ഇദ്ദേഹത്തിൽ ഹദ്ദിൽ ഉന്തയൈൻ ആ കായിദക്ക് എന്ത് ചെയ്തു യോജിച്ചു വന്നു. അപ്പൊ ഇതാണ് സുലുസിന്റെ ഓഹരിക്കാർ. സുലുസിന്റെ ഓഹരി രണ്ടാൾക്കാർ, ഉമ്മ അതുപോലെ തന്നെ ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ. ഉമ്മ കിട്ടാൻ രണ്ട് നിബന്ധന പറഞ്ഞു, ഉമ്മ ഒത്ത സഹോദരി സഹോദരന്മാർക്ക് മൂന്ന് നിബന്ധനകൾ. അടുത്തത് സുദുസാണ്, അഥവാ ആറ് ഓഹരികളിൽ അവസാനത്തെ ഓഹരി സുദുസ് ആറിലൊന്ന്. നമുക്ക് പദ്യം നോക്കേണ്ട والسدس فرض سبعة من العدد أب وأم ثم بنت بن وجد والأخت بنت الأب ثم الجدة وولد الأم تمام العدة. രണ്ട് വരിയുള്ള ലൈനാണ്. സുദുസിൻ്റെ ഓഹരിക്കാർ ഏഴ് ആൾക്കാരാണ്. ഏഴ് വിഭാഗം ആൾക്കാർക്ക് സുദുസ് എന്ന ഓഹരി ലഭിക്കും. والسدس فرض سبعة من العدد, ഏഴ് വിഭാഗം ആൾക്കാർക്കാണ് സുദുസ് എന്ന ഓഹരി ലഭിക്കുക. ഒന്നാമത്തേത് അബ്, ഉപ്പാക്ക്. വ ഉമ്മ്, രണ്ടാമത്തേത് ഉമ്മ. അപ്പം ഉമ്മാക്ക് നേരത്തെ സുലുസ് എന്ന ഓഹരി കിട്ടി, ഇപ്പം സുദുസ്. പിന്നെ ബിൻതുൽ ഇബിന്, മകൻ്റെ മകള്. പിന്നെ വജദ്, ജദ് പിതാമഹൻ, ഉപ്പയുടെ ഉപ്പ. ഉമ്മാരുപ്പാ കിട്ടുമോ? ഉമ്മാരുപ്പാക്ക് കിട്ടുമോ? ഉമ്മാരുപ്പാക്ക് കിട്ടൂല, വാരിസല്ല. ഉമ്മാരുപ്പ വാരിസല്ല, ദവില റഹമാണ്. ഉമ്മാരുപ്പാക്ക് എന്തില്ല, ഓഹരിയില്ല. കാരണം ഒരു കായിദാണ്, ഒരു കുല്ലു ദക്കറിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്, അത് കായിദയാണ്. മൊത്തത്തിൽ ആമായ ഒരു കായിദയാണ് കുല്ലു ഉൻസ. കുല്ലു ദക്കറിൻ, എല്ലാ ആണുങ്ങളും, യുദ്ലി ബി ഉൻസ, പെണ്ണുങ്ങളിലൂടെ മയ്യത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും എന്തില്ല, ലാ യരിസ് കിട്ടൂല. മയ്യത്തുമായിട്ട് ഒരു പെണ്ണിലൂടെയാണ് അയാൾക്ക് ബന്ധം, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തല്ല, വാരിസല്ല. അപ്പോൾ ഉമ്മയുടെ ഉപ്പ, ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ ഉപ്പ, ആ ഉമ്മയുടെ ഉപ്പാക്ക് ഈ മയ്യത്തോട്ട് എന്താ ബന്ധം, ഉമ്മയിലൂടെയുള്ള ബന്ധമാണ്, പെണ്ണിലൂടെയുള്ള ബന്ധമാണ്. അപ്പം കുല്ലു ദക്കറിൻ, എല്ലാ ആണുങ്ങളും, യുദ്ലീബി ഉൻസ, പെണ്ണിലൂടെ മയ്യത്തുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന എല്ലാ ആണുങ്ങൾക്കും എന്തില്ല, ലാരിത് കിട്ടൂല. അത് എവിടെ നോക്കുക, അപ്പം മകളുടെ മകൻ, മകൻ്റെ മകൾ, മകൻ്റെ മകൻ, മകളുടെ മകൻ. അപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് മകളുടെ മകനുണ്ട്, മകൻ്റെ മകനുണ്ട്. ഇദ്ദേഹം താമസിക്കുന്ന മകളുടെ കൂടെയാണ്, ഇദ്ദേഹത്തെ നോക്കുന്നതൊക്കെ ആ മകളുടെ മകനാണ്, പേരക്കുട്ടി. മകൻ്റെ മകനായിട്ട് ഒരു ബന്ധുവില്ല, സമ്പത്ത് കിട്ടില്ലായിരിക്കാം. മകൻ്റെ മകനാണ്, മകളുടെ മകൻ എന്തില്ല, കിട്ടൂല. കാരണം കുല്ലു ദക്കറിൻ യുദ്ലി ബി ഉൻസ ലാ യരിസ്, ആ മകളുടെ മകന് ഈ മയ്യത്തുമായിട്ടുള്ള ബന്ധം ആ മകളാണ്, മകൾ പെണ്ണാണ്. ഒരാണിന് പെണ്ണിലൂടെ മയ്യത്തുമായിട്ട് ബന്ധമുള്ളത് ആ ആണെന്നില്ല, ലഭിക്കൂല. അതുപോലെ തന്നെ സഹോദരിമാരുടെ മക്കൾ, എൻ്റെ സഹോദരനുണ്ട്, ആ സഹോദരൻ്റെ മകന്, എനിക്ക് സഹോദരനുണ്ട്, ആ സഹോദരൻ്റെ മകന്, രണ്ടാൾ ഒരുമിച്ച് ജീവിക്കുകയാണ്, മരണപ്പെട്ടു, അപ്പോൾ അവർ രണ്ടാൾ മാത്രമേ ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ മകന് ലഭിക്കും, സഹോദരിയുടെ മകന് ലഭിക്കൂല. അവരെന്തില്ല, ലാ യരിസ്, കാരണം മയ്യത്തുമായിട്ടുള്ള ബന്ധം പെണ്ണിലൂടെയാണ്. ഇത് പൊതുവായ കായിദയാണ്. ഈ കായിദക്കെതിരാണ് ആര്, ഇഖ്വത്തും മിനൽ ഉമ്മ്. നേരത്തെ പറഞ്ഞില്ലേ ഉമ്മ ഉമ്മ ഉമ്മയൊത്ത സഹോദരി സഹോദരന്മാർ, ഈ രണ്ട് കായിദക്കും അവരെതിരാണ്. മൊത്തം അഞ്ച് കായിദകൾക്ക് എന്തുണ്ട്, അവരെതിരി നിൽക്കുന്നുണ്ട്. അഞ്ച് കായിദകൾക്ക് ഔലാദുൽ ഉമ്മ് എതിരി നിൽക്കുന്നുണ്ട്. ഒന്ന്, അവരെന്തില്ല, ആണിനും പെണ്ണിനും തുല്യമായിട്ടാണ് അവർക്ക് വിധിക്കുക. മറ്റെല്ലായിടത്തും ആണിന് രണ്ടോഹരി പെണ്ണിനൊരോഹരി എന്ന നിലയിലാണ്. പക്ഷേ ഔലാദുൽ ഉമ്മിന് അവർക്കെന്താണ്, ആണും പെണ്ണും തുല്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ ആണും പെണ്ണും തുല്യമാണ്.
രണ്ടാമത്തേത്, അവർ ഒരാണും പെണ്ണുണ്ടെങ്കിൽ ആ ആണിൻ്റെ കൂടെ എന്ത് ചെയ്യും? പെണ്ണ് അസഭയാവും. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളും ഉണ്ട്. അപ്പോൾ ആ മകളുടെ ഓഹരി എത്രയാ? മകൾക്കപ്പം നിശ്ചിത ഓഹരിയില്ല. മകൻ്റെ കൂടെ ലിദ്ദക്കരി മിസ്ലു ഹദ്ലുൻസ് എന്ന രീതിയിൽ എന്ത് ചെയ്യും? അസഭക്കാരനാവും. മകന് രണ്ട് ഓഹരി, മകൾക്കൊരോഹരി, ആ നിലയിൽ പോവും. ഔലാദുലുമ എന്തല്ല, അങ്ങനെയില്ല. അവരെന്താണ്? രണ്ടാൾക്കാരും തുല്യരാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തെ സഹോദരി സഹോദരന്മാർക്ക് മയ്യത്തുമായിട്ടുള്ള ബന്ധം ഉമ്മയാണ്. മയ്യത്തുമായിട്ടുള്ള ബന്ധം ഉമ്മയല്ലേ, ഉമ്മ പെണ്ണല്ലേ. നമ്മുടെ മറ്റേ കായിക എന്താണ്? കുല്ലു ദക്കരിൻ ലാ യുദ്ലി ബിൻസ ലായരിസ്. പെണ്ണിലൂടെ മയ്യത്തുമായി ബന്ധം വെക്കുന്ന ആണുങ്ങൾക്ക് എന്തില്ല, ലഭിക്കൂല. ആ കായികയിൽ നിന്നും ഇവർ പുറത്താണ്. ആ കായിക വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടൂല. കാരണം എന്താണ്? മയ്യത്തുമായിട്ടുള്ള ബന്ധം ഇവർക്ക് പെണ്ണാണ്. അങ്ങനെ അഞ്ചോളം കായികകൾക്ക് എന്തുണ്ട്? ഇവർ എതിര് നിൽക്കുന്നുണ്ട്. പ്രത്യേകമുള്ള ഒരു വിഭാഗമാണ് ഉമ്മയത്ത സഹോദരി സഹോദരന്മാർ. അപ്പം ജദ്ദിൻ്റെ എത്തിയത് അടുത്ത നിമിഷം മാറിയാ. ഓ ജദ്ദ്, ഉപ്പ, ഉമ്മ, ബിൻതിബിന്, മകൻ്റെ മകള്, അതുപോലെ വജദ്, പിതാമഹൻ, ഉപ്പയുടെ ഉപ്പ, പിന്നെ വൽ ഉഖ്തു ബിൻതുൽ അബ്. വൽ ഉഖ്തു ബിൻതുൽ അബ് എന്ന് പറഞ്ഞാൽ ഉപ്പയൊത്ത സഹോദരി. സുമ്മൽ ജദ്ദ, അരേ ജദ്ദത്ത്. ജദ്ദത്ത് മൂന്ന് വിഭാഗം ജദ്ദത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മൂന്ന് വിഭാഗം ജദ്ദത്ത്, ഉമ്മാരെ രണ്ട് ജദ്ദത്ത്, ഉമ്മാരുമ്മ, അതുപോലെ തന്നെ ഉമ്മാരെ ഉമ്മാരുപ്പ കിട്ടൂലല്ലോ, ജദ്ദല്ലേ. ഉമ്മാരുമ്മ, പിന്നെ ഉള്ളത് ഉപ്പാര ഉമ്മ, പിന്നെ ഉമ്മാരുമ്മാരുമ്മാര, ഉപ്പാര രണ്ട് ജദ്ദത്ത്. എന്നുവെച്ചാൽ ഉപ്പാര ഉപ്പാരുപ്പാര ഭാര്യയായിട്ട് വരും. മനസ്സിലായില്ല? രണ്ട് മൂന്ന് ജദ്ദത്തുണ്ട്. ഒന്ന് ഉമ്മാര ജദ്ദത്ത്, ഉമ്മാരുമ്മാരുമ്മാര, ആ പോയി. രണ്ടാമത്തത് ഉപ്പാരുമ്മ, ഉപ്പാരുമ്മ, ഉപ്പാര, ഉമ്മാരുമ്മാരുമ്മാരുമ്മാര, ഇങ്ങനെ പോവും. മറ്റേത് ഉപ്പാരുപ്പ, പിന്നുപ്പ, പിന്നുപ്പ, പിന്നൊരുമ്മ. ഉപ്പാരുപ്പാര പോയിട്ട് ഒരുമ്മ, അവസാന ഉമ്മ വരിക. രണ്ടാമത്തത് ഉപ്പാര ഉമ്മാരുമ്മാരുമ്മ പോവാ. മൂന്നാമത്തത് ഉമ്മാരുമ്മ ഉമ്മമ്മ. മനസ്സിലാകണ്ട? ഈ മൂന്ന് തരം ജദ്ദത്തുണ്ട്. ആ മൂന്ന് ജദ്ദത്തിനും കിട്ടും. ജദ്ദത്തിന് പ്രത്യേക നിയമങ്ങളാണ്. പിന്നെ അടുത്തത് ഏഴാമത്തത് വവലദുൽ ഉമ്മി. നേരത്തെ പറഞ്ഞ ഉമ്മയത്ത സഹോദരന്മാർ, തമാമുൽ ഇദ്ദ, ഈ ഏഴാൾക്കാരാണ് സുദുസ് എന്ന ഓഹരിക്ക് അർഹരായിട്ടുള്ളവർ. നമുക്ക് ആദ്യം മുതലേ നോക്കാം അവരുടെ നിബന്ധനകളും ഷർത്തുകളും. ഒന്നാമത്തത് ഉപ്പ. ഞാൻ പറഞ്ഞു, ഉപ്പ ഒന്നുകിൽ അസഭക്കാരനാകും, അല്ലെങ്കിൽ ഫർദുകാരനാകും, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചാവും. അസഭക്കാരനും ആകും, ഫർദുകാരനും ആകും. ഉപ്പ ഫർദുകാരനാകുന്നത് ഒറ്റ നിബന്ധനയാണ്, മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉപ്പാക്ക് സുദുസാണ്. മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉപ്പാക്ക് സുദുസ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, ഉപ്പയുണ്ട്, അപ്പം ഉപ്പാക്കത്തിലാണ് സുദുസ്. ഉപ്പാര ഓഹരി ആറിലൊന്ന്, ബാക്കിയുള്ളത് മകന്. ഇനി ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹത്തിന് ഉപ്പയുണ്ട്, ഒരു മകളുണ്ട്, ഇപ്പം എന്താണ്? ഉപ്പാര ഓഹരി സുദുസ് ആറിലൊന്ന്. മകൾക്ക് നിസ്ഫ്, കാരണം മകൾ ഒറ്റക്കേ ഉള്ളൂ. മകൾ ഒറ്റക്കാണെങ്കിൽ നിസ്ഫാണ്. മകൾക്ക് നിസ്ഫ് കൊടുത്തു, ഉപ്പാക്ക് സുദുസും കൊടുത്തു. അപ്പോൾ ഇത്ര ആറോഹരിയാക്കി സമ്പത്തിന്, അതിൻ്റെ നിസ്ഫ് മകൾക്ക് കൊടുത്തു. ഇത്ര മൂന്ന് ആറോഹരിന്ന് പകുതി മകൾക്ക് കൊടുത്തു, മൂന്നോഹരി മകൾക്ക് കൊടുത്തു, ഉപ്പാക്ക് ഒരോഹരിയും കൊടുത്തു, ബാക്കി രണ്ടില്ലേ. ആ രണ്ടെന്ത് ചെയ്യും? അസഭ എന്ന നിലയിൽ ഉപ്പാക്ക് തന്നെ കിട്ടും. കാരണം വേറെ ആൾക്കാരില്ല കിട്ടാൻ. അസഭ എന്ന നിലയിൽ ഉപ്പാക്ക് കിട്ടും. അപ്പോൾ ഉപ്പാക്ക് സുദുസ എന്ന ഓഹരി ലഭിക്കുന്നത് മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ ഉപ്പാര ഓഹരി
സുദുസ്. രണ്ടാമത്തത് ഉമ്മ. ഉമ്മാക്ക് സുലൂസ് കിട്ടാൻ നേരത്തെ പറഞ്ഞു, മയത്തിന് മക്കളുണ്ടാകാൻ പാടില്ല, ജമുഉം മിനൽ ഇഖ്വ ഉണ്ടാകാൻ പാടില്ല, ഒന്നിലധികം സഹോദരി സഹോദരന്മാർ ഉണ്ടാകാൻ പാടില്ല. ഉമ്മാക്ക് സുദൂസ് കിട്ടുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മയത്തിന് മക്കളുണ്ടെങ്കിൽ ഉമ്മാക്ക് സുദുസ്. അതേപോലെ തന്നെ മയത്തിന് ജമുഉം മിനൽ ഇഖ്വ ഇല്ലെങ്കിൽ, അഥവാ മയത്തിന് ഒരു സഹോദരനേ ഉള്ളൂ അല്ലെങ്കിൽ സഹോദരന്മാരേ ഇല്ല, ഈ രണ്ടാവസ്ഥയിൽ ഉമ്മാക്ക് സുദുസ്. മനസ്സിലായോ? ഉമ്മാക്ക് കിട്ടുന്ന രണ്ട് നിബന്ധനകൾ, ഒന്ന് മക്കള് ഉണ്ടാകുമ്പോൾ, മക്കളുണ്ടെങ്കിൽ മകൻ ചെയ്യും സുദുസ് കിട്ടും. അതേപോലെ തന്നെ ജമുഉം മിനൽ ഇഖ്വ ഉണ്ടെങ്കിലും മകൊന്ന് കിട്ടും, മക്കളില്ലെങ്കിലും ജമുഉം മിനൽ ഇഖ്വ ഇല്ലെങ്കിലും ഉമ്മാക്ക് സുലുസ്, അവരുണ്ടെങ്കിൽ ഉമ്മാക്ക് സുദുസ്. നേരത്തെ ഉണ്ടാവുകയാണെങ്കിൽ സുലുസ് കിട്ടും, ഇല്ലെങ്കിൽ നേരത്തെ ഇല്ലെങ്കിൽ സുലുസ് കിട്ടും, ഇപ്പം ഉണ്ടെങ്കിൽ സുദുസ് കിട്ടും. മൂന്നാമത്തത് ജദ്. ഉമ്മാരത് കഴിഞ്ഞു, ഉപ്പാരത് കഴിഞ്ഞു, എൻ്റെ ജദ്. ജദ്ദിൻ്റെത് രണ്ട് ഷർത്താണ്. ഒന്ന്, മയത്തിന് ഉപ്പ് ഉണ്ടാകാൻ പാടില്ല, ഉപ്പില്ലെങ്കിൽ ആർക്ക് കിട്ടുമല്ലോ, ഉപ്പാരുപ്പാക്ക് കിട്ടുമല്ലോ, മയത്തിന് ഉപ്പ് ഉണ്ടാകാൻ പാടില്ല. രണ്ട്, മയത്തിന് ഫറഉ വാരിസ് ഉണ്ടാകാൻ പാടില്ല. വുജൂദുൽ ഫറഉ വാരിസ് ഉണ്ടാകണം, ഇല്ലെങ്കിൽ അസബയല്ലേ. അപ്പം ഇത് ജദ്ദ്, മയത്തിന് മക്കൾ ഉണ്ടെങ്കിൽ ഉപ്പാനെ പോലെ തന്നെ, ഉപ്പാക്ക് എപ്പോൾ സുദുസ് കിട്ടുക, മയത്തിന് മക്കളുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ ഉപ്പാക്ക് സുദുസാണ്. ജദ്ദിനെപ്പോൾ കിട്ടുക, മയത്തിന് മക്കളുണ്ടാവും ചെയ്യും, അതുപോലെ തന്നെ ഉപ്പില്ലെങ്കിൽ, ഉപ്പില്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കിട്ടുക. രണ്ട് നിബന്ധന, ഒന്ന് ഉപ്പുണ്ടാകാൻ പാടില്ല, രണ്ട് മയത്തിന് മക്കളുണ്ടാകണം. ഈ രണ്ടവസ്ഥയിലാണ് ജദ്ദിന് സുദുസ് കിട്ടുക. ബിന്തുബിന്, ബിന്തുബിന് വെച്ചാൽ മകൻ്റെ മകൾ. മകൻ്റെ മകൾക്ക് രണ്ട് നിബന്ധനയാണ്. ഒന്ന്, ഹസ്ബൻഡ് കിട്ടും, മകൻ്റെ മകൾ അവർക്ക് സുദുസ് ഓഹരി കിട്ടുന്നത് രണ്ട് നിബന്ധനയാണ്. ഒന്ന്, മുഅസ്സിബ് അദമുൽ മുഅസ്സിബ്, അഥവാ ഈ മകൻ്റെ മകളുടെ കൂടെ മകൻ്റെ മകൻ ഉണ്ടാകാൻ പാടില്ല, മകൻ്റെ പെമ്മക്കൾ, മകൻ്റെ പെമ്മക്കൾ മാത്രമായിരിക്കണം, മകൻ്റെ പെമ്മക്കൾ മാത്രമായിരിക്കണം, മകൻ്റെ ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല. ആൺമക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ പരസ്പരം അസബക്കാരാവും. മകൻ്റെ പെൺമക്കൾ മാത്രമായിരിക്കണം, ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല. അത് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് ബിന്ത്, നിസ്ഫ് കിട്ടുന്ന ബിന്ത് ഉണ്ടായിരിക്കണം. ബിന്തിനെപ്പോൾ നിസ്ഫ് കിട്ടുക, ബിന്ത് ഒറ്റക്കായിരിക്കണം, അവളുടെ കൂടെ മറ്റുള്ള പെൺമക്കൾ ഉണ്ടാകാൻ പാടില്ല, അദമുൽ മുഅസ്സിബ് ഉണ്ടാകും, ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധന പാലിച്ചാണ് ബിന്തിന് നിസ്ഫ് കിട്ടുക. അപ്പോൾ ഒരു ബിന്ത് ഉണ്ടായിരിക്കുക, ഒരു ബിന്ത് ഉണ്ടാകണം, നിസ്ഫ് കിട്ടുന്ന ബിന്ത് ഉണ്ടാകണം, അവരുടെ കൂടെ എന്തുണ്ടാകണം, ഈ ബിന്തുൽ ഇബിനു ഉണ്ടാകണം. മനസ്സിലായിട്ടില്ല? നിസ്ഫ് കിട്ടുന്ന ബിന്ത് ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഒരു മകളുണ്ട്, ഒരു മകൻ്റെ മകളുണ്ട്, മകളുണ്ട്, മകൻ്റെ മകളുണ്ട്, അമ്മയുണ്ട്, മൂന്നാൾക്കാർ. മകള്, മകൻ്റെ മകള്, അമ്മ. ആദ്യം മകൾക്ക് കൊടുക്കുക, മകൾക്ക് എത്ര ഇവിടെ കിട്ടുക, നിസ്ഫ് കിട്ടും. കാരണം ആ മൂന്ന് നിബന്ധന, മൂന്ന് നിബന്ധന എന്താണ്, ഒന്ന് മകൾ ഒറ്റക്കായിരിക്കണം, രണ്ട് മകളുടെ കൂടെ മറ്റ് പെമ്മക്കൾ ഉണ്ടാകാൻ പാടില്ല,
മൂന്ന് മകളുടെ കൂടെ മകൻ ഉണ്ടാകാൻ പാടില്ല, ആ മക്കൾ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധനകൾ പാലിച്ചു, കാരണം ഇവിടെ ഒറ്റൊരു മോളേ ഉള്ളൂ. ആ മോക്ക് എന്ത് ചെയ്തു? നിസ്ഫ് കൊടുത്തു. രണ്ടാമത്തത് ആരാണ്? ബിൻതുൽ ഇബിന്, മകൻ്റെ മകള്. ആ മകൻ്റെ മകൾക്ക് നിസ്ഫ് കിട്ടും അവൾ ഒറ്റക്കാണെങ്കിൽ. ഇവിടെ നിസ്ഫ് കിട്ടോ? ഇല്ല, മകളുണ്ട്, കിട്ടൂല. പിന്നെ സുലുസാനി, മൂന്നിൽ രണ്ട് ഓഹരി കിട്ടേണ്ട അവളാണ്. ഇവിടെ കിട്ടോ? ഇല്ല, കാരണം ഒറ്റക്കാണ്. അവളെ തന്നെ മകളുണ്ട്, കിട്ടൂല. പിന്നെ കിട്ടേണ്ട ഓഹരി സുദുസാണ്. സുദുസ് അതെപ്പോൾ കിട്ടുക? ഒന്ന് ഇവൾ ഒറ്റക്കായിരിക്കണം, ഇവളുടെ കൂടെ മകൻ്റെ ആൺമക്കൾ ഉണ്ടാകാൻ പാടില്ല, അവൾ നിസ്ഫ് കിട്ടുന്ന മകൾ ഉണ്ടാകണം. അപ്പോൾ ഈ അവസ്ഥയിലാണ് എന്ത് ചെയ്യുക? അവൾക്ക് സുദുസ് കിട്ടുക. ഈ രണ്ട് നിബന്ധനകൾ. അഞ്ചാമത്തേത്, പക്ഷേ നമുക്കതെന്ത് ചെയ്യും? മസലകൾ ചെയ്യുമ്പം തഹ്കീക്കാവും. ഇതേപോലെയാണ് ഉഖ്തും മിനൽ അബ്, ഉപ്പയൊത്ത സഹോദരി. അവർക്കും ഇതേ അവസ്ഥയാണ്. ഒന്ന്, അവളുടെ കൂടെ മുഅസ്സിബുകൾ ഉണ്ടാകാൻ പാടില്ല. അഹും മിനൽ അബ് ഉണ്ടാകാൻ പാടില്ല, ഉപ്പയൊത്ത സഹോദരൻ ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, നിസ്ഫ് കിട്ടുന്ന ഷഹീഖത്ത് ഉണ്ടാകണം. നിസ്ഫ് കിട്ടുന്ന ഷഹീഖത്ത് ഉണ്ടാകണം. അപ്പം നിസ്ഫ് കിട്ടുന്ന ഷഹീഖത്ത് ഉണ്ടായി, പിന്നെ ഇവരുണ്ടാകുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്തു? സുദുസ്. ആറാമത്തത്, അൽ ജദ്ദത്തു ഫഅക്സർ. ജദ്ദത്തിന് കിട്ടാൻ ഒറ്റ നിബന്ധന ഉള്ളൂ. എന്താ? ജദ്ദത്തിന് സുദുസെന്ന ഓഹരി കിട്ടാൻ ഉമ്മയില്ലാതിരിക്കുക. ഉമ്മ ഇല്ലെങ്കിൽ ജദ്ദത്തിൻ്റെ ഓഹരി സുദുസാണ്. വേറൊന്നും മാറില്ല, വേറൊരു ഒന്നുമില്ല. ജദ്ദത്ത് ഉണ്ടെങ്കിൽ, ഉമ്മ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജദ്ദത്തിന് സുദുസ് കൊടുക്കുക. ഏഴാമത്തത്, വലദുൽ ഉമ്മ്, ഉമ്മയത്ത സഹോദരി സഹോദരന്മാർ. ഇവിടെ ആണും പെണ്ണും വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ്. പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഉമ്മയത്ത സഹോദരി സഹോദരന്മാർ, ഇവർക്ക് സുലുസ് കിട്ടാന്നാ പറഞ്ഞത്? അവർ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫറഅ് വാരിസ് ഉണ്ടാകാൻ പാടില്ല, അസ്ലും മിന ദുക്കുർ ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് നിബന്ധന. ഇവിടെയും അതേപോലെ തന്നെ മൂന്ന് നിബന്ധന. ഒന്ന്, ഫറഅ് വാരിസ് ഉണ്ടാകാൻ പാടില്ല, അസ്ലും മിന ദുക്കുർ ഉണ്ടാകാൻ പാടില്ല, ഇവർ ഒറ്റക്കാണ്. നേരത്തെ ഇവർ ഒന്നിലധികം ഉണ്ടാകണം, ഇവിടെ ഒറ്റക്കാണ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ സുലുസ് മൂന്നിലൊന്ന്, ഒറ്റക്കാണെങ്കിൽ സുലുസ്. അപ്പോൾ ഇതാണ് ഏഴാൾക്കാർ. പക്ഷേ അത് ഇപ്പം എന്ത് ചെയ്യുക? ഈ ഏഴാൾക്കാരും അവരുടെ ആ ഷർത്തുകളും മനപ്പാടാക്കുക. പക്ഷേ അത് ബാക്കിയുള്ള ശേഷമുള്ള ക്ലാസ് എന്ത് ചെയ്യുക? നമുക്ക് ഓരോ മസലകൾ ചെയ്ത് തഹ്കീക്കാക്കാം. നല്ലതെന്ത് ചെയ്യുള്ളൂ? തഹ്കീക്കാവുള്ളൂ, ഇൻഷാല്ലാ. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ആറ് ഓഹരിയും ആ ഓഹരി ലഭിക്കുന്നവരും അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതെന്ത്? ഇതിനതൊന്ന് മുറാജാ ചെയ്ത് ഹിഫ്ലാക്കുക. ആ ആറ് ഓഹരിയും ആ ഓഹരി ലഭിക്കുന്ന ആൾക്കാരും അവർക്ക് ലഭിക്കാനുള്ള നിബന്ധനകളും ഇത് പൂർണ്ണമായിട്ടും മനപ്പാടാക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ബാക്കി അങ്ങോട്ട് എളുപ്പമായിട്ട് എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ യഥാവിധം പഠിക്കാനും മനസ്സിലാക്കാനും പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാനും നല്ല തോഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أَوَّلُ مَا نَسْتَفْتِحُ الْمَقَالَ بِذِكْرِ حَمْدِ رَبِّنَا تَعَالَى فَالْحَمْدُ لِلَّهِ عَلَى مَا أَنْعَمَ حَمْدًا بِهِ يَجْلُو عَنِ الْقَلْبِ الْعَمَى ثُمَّ الصَّلَاةُ بَعْدُ وَالسَّلَامُ عَلَى نَبِيٍّ دِينُهُ الْإِسْلَامُ